ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവവിളിയെക്കുറിച്ചാണ് ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവിളി എന്ന് കേൾക്കുമ്പോൾ പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അത് പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള വിളിയാണ് എന്ന് അതല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്ക് സന്യസ്ത ജീവിതത്തിലേക്കുള്ള വിളിയാണ് എന്ന് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക എല്ലാ വിളികളും അതായത് പൗരോഹിത്യ മാത്രമല്ല സമർപ്പിത ജീവിതം മാത്രമല്ല കുടുംബ ജീവിതത്തിലേക്കുള്ള വിളിയും ഏകസ്ഥ ജീവിതത്തിലേക്കുള്ള വിളിയും ദൈവവിളിയാണ് ഈ വിളികളെല്ലാം തരുന്നത് നമ്മുടെ കർത്താവായ ദൈവമാണ് അച്ഛൻ ഓർക്കുകയാണ് ഒരിക്കൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ദൈവവിളി തിരിച്ചറിയാനുള്ള ഒരു ധ്യാനം നടക്കുകയാണ് അപ്പോൾ അച്ഛൻ ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് അവൻ 10 പൂർത്തിയായി അവനോട് അച്ഛൻ പറഞ്ഞു മോനെ നീ ധ്യാന കേന്ദ്രത്തിൽ പോയി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുക അപ്പോൾ ഈ വിദ്യാർത്ഥി അച്ഛനോട് പറഞ്ഞ മറുപടിയാണ് എൻ്റെ അച്ഛ അത് വൈദികനാകാൻ വേണ്ടിയുള്ള ധ്യാനമാണ് ഹല്ലേലൂയ യേശുവേ നന്ദി ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ അച്ഛനോട് പറയാൻ കാരണം ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഹല്ലേലൂയ അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ എല്ലാ വിളികളും ദൈവം തന്നിട്ടുള്ള വിളികളാണ് പ്രത്യേകിച്ച് ഈ 4 മേഖലകളിൽ സമർപ്പിത ജീവിതം പൗരോഹിത്യ ജീവിതം കുടുംബജീവിതം ഏകസ്ഥ ജീവിതം ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന വിളികളാണ് ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 തിമോത്തിയോസ് 1:9 2 തിമോത്തി 1:9 അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ് ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ് നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല നമുക്ക് ദൈവം വിളി തന്നിരിക്കുന്നത് അവിടുത്തെ ഉദ്ദേശം അനുസരിച്ചാണ് ഹല്ലേലൂയ യേശുവേ നന്ദി നീ ഒരു പുരോഗതനായിട്ട് ദൈവം തന്നെ വിളിച്ചിട്ടുണ്ടായെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് കുടുംബജീവിതത്തിലേക്ക് നിന്നെ വിളിച്ചിട്ടുണ്ടായെങ്കിൽ സമർപ്പിത ജീവിതത്തിൽ നിന്നെ വിളിച്ചിട്ടുണ്ടായെങ്കിൽ ദൈവത്തിന് ആ വിളിയിലൂടെ ചില ഉദ്ദേശങ്ങൾ നിന്നെപ്പറ്റിയുണ്ട് ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിളിക്ക് അനുസൃതമായ ജീവിതം നയിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് അത് ഏത് ജീവിതമാണെങ്കിലും ദൈവം ആ വിളിയിലൂടെ ഒരു ഉദ്ദേശം ലക്ഷ്യം വച്ചിട്ടുണ്ട് ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ നിങ്ങളും ഞാനും വിളിക്കപ്പെട്ട നിങ്ങളും ഞാൻ എനിക്കും ബാധ്യതയുണ്ട് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നൽകുന്ന ഏത് വിളിയാണെങ്കിലും ഏറ്റവും വിശ്വസ്തയോടെ നമുക്ക് ആ വിളി സ്വീകരിക്കാം അതിൻ്റെ മഹത്വം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ